ഹായ് ഫ്രണ്ട്സ്, ഹസസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്, ഇക്കൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണിത്. ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്, ലെഗ് പീസാണ് എടുത്തത്. 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്, ഏകദേശം 1 കിലോ ഉണ്ടാവും ഇത്. പിന്നെ വേണ്ടത് തൈരാണ്, 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തൈരത്തെ വെള്ളമൊക്കെ നമുക്കൊന്ന് കളയണം. അതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് തുണി വെച്ചു കൊടുക്കാം. അതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. 1 കപ്പ് തൈരാണ് എടുത്തത്. തൈരത്തെ വെള്ളം മുഴുവൻ നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. തൈര് ചേർത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഗ്രിൽ ചിക്കന് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാവും. ഇപ്പം ഫസ്റ്റത്തെ ടൈം ഉണ്ടാക്കിയ സമയത്ത് തൈര് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഭയങ്കര ഡ്രൈ ആയതുപോലെ തോന്നി. പക്ഷെ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് കിട്ടുക. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം നമുക്ക്. ഇതൊരു അരിപ്പേന് മുകളിൽ കൂടി കുറച്ച് നേരം വെച്ച് കൊടുത്താൽ അതിൻ്റെ വെള്ളം മുഴുവൻ നമുക്ക് മാറി കിട്ടും. കുറച്ച് നേരം വെച്ചിട്ടുണ്ട് ഞാൻ. ഇതാദ്യം കാണില്ല താഴത്തെ വെള്ളം മുഴുവൻ വരുന്നത്. വെള്ളം മുഴുവൻ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് തൈര്. തൈരത്തെ വെള്ളം മുഴുവൻ പോയിട്ടുണ്ട്. നമുക്കൊരു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. കളർ ചേർക്കുമ്പോൾ നമുക്ക് ഷോപ്പിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും കിട്ടും. കാണാനും കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് കളർ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിൻ്റെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണ് ഇഞ്ചിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കണം. ഇഞ്ചും വെളുത്തലും കൂടി ഒരുമിച്ച് അരച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഗാർലിക് പേസ്റ്റ് ഇതേപോലെ 1 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ മസാലയാണ്. 2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഭയങ്കര ഈസിയാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓർത്തൊക്കെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. 2 ടീസ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ചിക്കൻ്റെ ലെഗ് പീസ് ഒന്ന് വറഞ്ഞു കൊടുക്കണേ, എന്നാലേ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മസാല പിടിച്ചു കിട്ടും. നന്നായിട്ട് പുരട്ടി കൊടുക്കാം. ഓരോ പീസായിട്ട് എടുത്ത് 2 സൈഡും നന്നായിട്ട് പുരട്ടി കൊടുക്കണം. നാല് പീസ് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് 4 പീസിൽ നന്നായിട്ട് മസാല മുഴുവനായിട്ട് പുരട്ടി കൊടുക്കുക. വീട്ടിൽ തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം എരിവൊന്നുമില്ല, അപ്പം തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യുന്നത്. നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മസാല പിടിച്ചെടുക്കണേ. അപ്പോൾ നന്നായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലൊരു വയറാക്കി ഓവൻ വാങ്ങുമ്പോൾ കിട്ടുന്നതാണിത്. അതിലേക്കാണ് നമുക്ക് പുരട്ടി വെച്ച ചിക്കന് വെച്ചു കൊടുക്കേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ റാക്കിലൊന്ന് വെളിച്ചെണ്ണ തടവി കൊടുക്കണം. ബ്രഷ് ഉപയോഗിച്ചൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളും നല്ലത് കൈ ഉപയോഗിച്ചിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് 2 സൈഡ് നന്നായിട്ട് പിടിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാൻ പറ്റും. നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് നേരത്തെ പൊത്തി വെച്ച ചിക്കനില്ലേ, അത് വെച്ചു കൊടുക്കാം. കുറച്ച് വലിയ ലെഗ് പീസ് ആയതുകൊണ്ട് 2 പീസ് മാത്രമേ വയ്ക്കാൻ പറ്റൂട്ടോ ഒരു സമയത്ത്.
നിങ്ങൾ ഓവനിൽ മൈക്രോ പ്ലസ് ഗ്രില്ല് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. എൻ്റെത് IFP ആണ് മൈക്രോവേവ് ഞാൻ യൂസ് ചെയ്യുന്നത്. മുമ്പിട്ട വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓവൻ ഞാനിപ്പോൾ ഓൺ ആക്കിയിട്ടില്ല, ഇതിലേക്ക് ചിക്കന് വെച്ചു കൊടുക്കാം. IFP മൈക്രോവേവ് ഓവൻ ആവുന്ന സമയത്ത് അതിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, തന്തൂരി ദബ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ബട്ടൺ കൊടുക്കുക. സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമ്മുടെ ചിക്കന് വേവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ താനേ ഓഫാവും, എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിന് ഉള്ളിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം, പറ്റുമെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കുക, പക്ഷെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് പുറത്തെടുക്കേ. പുറത്തെടുത്തിട്ട് ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾ ഓവനിലാണെങ്കിൽ മൈക്രോ പ്ലസ് ഗ്രില്ല് എന്ന് ഓപ്ഷനിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യുക, അതിനുശേഷം തുറന്ന് നോക്കിയിട്ട് ഓവൻ തുറന്ന ശേഷം പുറത്തെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റും കൂടി വയ്ക്കാം. ഇപ്പോൾ തിരിച്ചിട്ടിട്ടൊരു 15 മിനിറ്റും കൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി കുക്ക് ചെയ്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എളുപ്പമുള്ള സൂപ്പർ ഈസി ഉള്ള റെസിപ്പിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.